ഹിന്ദി ഗാനങ്ങളും ഇന്ത്യൻ വസ്ത്രങ്ങൾ ധരിച്ച ജനങ്ങളും സൗത്ത് അമേരിക്കയിലെ സൂരിനാമിൽ എത്തുന്നവരെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ്. ഇന്ത്യയിലെ കോളനി വാഴ്ചക്കാലത്ത് സൂരിനാമിലേക്ക് കുടിയേറിയ തൊഴിലാളികൾ ഇന്ന് അവിടുത്തെ പ്രബല ജനസമൂഹമാണ്. സൂരിനാമിൽ എവിടെയും ഹിന്ദി സംസാരിക്കുന്നവരെ കാണാൻ കഴിയും. ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ കാനഡയിലും സമാന കാഴ്ച കാണാനാകും. കാരണം കാനഡയിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണത്തിൽ വീണ്ടും ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യ. ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയുടെ കണക്ക് പ്രകാരം 2023 ജൂൺ വരെ 177,415 പൗരത്വ അപേക്ഷകൾ പ്രോസസ് ചെയ്തതിൽ 35,000-ലധികം പേർ ഇന്ത്യൻ പൗരന്മാരാണ്. കൂടാതെ 434,899 അന്തർദേശീയ വിദ്യാർത്ഥികൾ എത്തിയതിൽ 40%-ത്തിലധികവും ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ IRCC 292,376 പുതിയ സ്റ്റഡി പെർമിറ്റ് അപേക്ഷകൾ മാത്രമാണ് അംഗീകരിച്ചത്. 2022 ആകെ 736,627 പുതിയ പഠന അനുമതി അപേക്ഷകൾക്ക് അംഗീകാരം നൽകിയിരുന്നു. മൊത്തത്തിൽ 2023 ആദ്യ രണ്ട് പാദങ്ങളിൽ 263,180 പുതിയ കുടിയേറ്റക്കാർക്ക് കാനഡ ഇൻവിറ്റേഷൻ നൽകിയിട്ടുണ്ട്. ഇതിൽ 84,000-ത്തിലധികം ആളുകളും ഇന്ത്യൻ പൗരന്മാരാണെന്ന് IRCC റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ വർഷം കാനഡയിൽ മൊത്തം 437,610 പുതിയ സ്ഥിര താമസക്കാർക്കും 2022 ആദ്യ പകുതിയിൽ 232,120 പുതിയ സ്ഥിര താമസക്കാർക്കും ഇൻവിറ്റേഷൻ ലഭിച്ചിരുന്നു. എന്നാൽ 2022 അപേക്ഷിച്ച് പൗരത്വവർദ്ധന കുറവാണെന്നും IRCC പറയുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 232,120 പുതിയ പൗരന്മാരെ കാനഡ സ്വാഗതം ചെയ്തിരുന്നു. ആദ്യ പകുതിയിൽ 299,062 യാത്രക്കാർക്ക് സന്ദർശക വിസ ലഭിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ 2023 ആദ്യ രണ്ട് പാദങ്ങളിൽ 987,877 സന്ദർശക വിസകൾക്ക് IRCC അംഗീകാരം നൽകി. ഇത് 2022 മൊത്തം 11,54,945 നിന്ന് 14% കുറവാണ്. ഇന്ത്യ കൂടാതെ കാനഡയിലേക്ക് വരുന്ന പുതിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ മികച്ച 5 രാജ്യങ്ങളിൽ നൈജീരിയ, ഫിലിപ്പീൻസ്, ചൈന, നേപ്പാൾ എന്നീ രാജ്യങ്ങളുമുണ്ട്. 2023 ആദ്യ പകുതിയിൽ 263,180 പുതിയ സ്ഥിര താമസക്കാർ ഇതിനകം കാനഡയിലെത്തിക്കഴിഞ്ഞു. 2023 465,000 പുതിയ സ്ഥിര താമസക്കാരെ സ്വാഗതം ചെയ്യുക എന്ന റെക്കോർഡ് ലക്ഷ്യത്തിലെത്താനുള്ള പാതയിലാണ് കാനഡ.